சீசன் 2. ചിരിയുടെ വിശുദ്ധി മലയാളി മനസ്സിലേക്ക് സംഭാവന ചെയ്ത വേദി. ഇന്നത്തെ കാഴ്ചകളുമായി ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ എക്സൈറ്റിംഗ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. വെട്ടുകീളി പോലെ മുന്നിൽ തുള്ളി തുള്ളി ചാടി പോകും കട്ടുറുമ്പേ കൊച്ചു തങ്ങേലി. ഇട്ടിയമ്മ ചാടിയാലും കുട്ടിയമ്പലത്തിനോളം പൊട്ടിപ്പെണ്ണേ കുട്ടിത്താറാവേ, പൊട്ടിപ്പെണ്ണേ കുട്ടിത്താറാവേ. വെട്ടുകീളി പോലെ മുന്നിൽ തുള്ളി തുള്ളി ചാടി പോകും കട്ടുറുമ്പേ കൊച്ചു തങ്ങേലി. ഇട്ടിയമ്മ ചാടിയാലും കുട്ടിയമ്പലത്തിനോളം പൊട്ടിപ്പെണ്ണേ കുട്ടിത്താറാവേ, പെണ്ണേ കുട്ടിത്താറാവേ. കട്ടുറുമ്പേ വായാടി നെയ്യുറുമ്പേ നാടോടി, കട്ടുറുമ്പേ വായാടി നെയ്യുറുമ്പേ നാടോടി. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകൾക്ക് സ്വാഗതം. ബേബി മേരി വിനീത കോശി. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് മാവേലിക്കര വെട്ടിയാർ 12 വാർഡിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. നമുക്ക് മലയാളികൾക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടുകഥകളുണ്ട്. ഇതിൽ ഏതൊക്കെ വിശ്വസിക്കണം, ഏതൊക്കെ അവിശ്വസിക്കണം എന്നുള്ളത് നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇവിടെ ഇതാ അങ്ങനെ നമ്മൾ കേട്ട് മറന്ന ഒരു കെട്ടുകഥയുടെ ഒരു ബ്യൂട്ടിഫുൾ വിഷ്വലൈസേഷനുമായി ഓൺ സ്റ്റേജ് കെട്ടുകഥ റൗണ്ടിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2 ദ 4 ഷൈനിങ് സ്റ്റാർസ്. ദേ ആർ അവർ വെരി ഓൺ ടീം 4 സ്റ്റാർസ്. രാഗത്തേരിൽ വന്നു നവരാത്രി, ഇന്ന് തുമ്പരാഗം ചാർത്തി നിന്നു ശുഭരാത്രി. പെണ്ണുങ്ങളെ, ചെറുക്കനും പെണ്ണ് വരാറായി, അകത്ത് പോയി എല്ലാം ഒന്ന് ഒരുക്കിക്കേ. എന്നാലും അമ്മായി, ഞങ്ങൾ 3-4 മുറപ്പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും ഉണ്ണിയേട്ടനെ കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിക്കണ്ടായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്യാനടി, അവൻ ആ കമ്പ്യൂട്ടറിൽ ഒരു കുന്ത്രാണ്ടം ഉണ്ടല്ലോ. അതീ കൂടെ കണ്ട് ആലോചിച്ചതല്ലേ. നിക്കറല്ല മുത്തശ്ശി, ട്വിറ്റർ. അതൊക്കെ അറിയാം, എന്നിട്ട് അവനെ ഒന്ന് പ്രേമിച്ച് വശീകരിക്കാനുള്ള കഴിവ് ഒരുത്തിക്കും ഉണ്ടായിരുന്നില്ലല്ലോ. അതെ, മുത്തശ്ശി മുത്തശ്ശനെ വളച്ചെടുത്ത കാലമൊന്നല്ല ഇത്. ഇവളുമാരുടെ ഒരു കാര്യം, അമ്മേ ദേ അവരെത്തി. പെണ്ണുങ്ങളെ, ആ വിളക്ക് അങ്ങോട്ട് എടുത്തേ. മോളെ, ഇനി അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്ക്. ജയിലില് കുനിഞ്ഞു കയറുന്ന പോലെ കയറണം, മുത്തശ്ശിയുടെ അനുഗ്രഹം മേടിക്കാൻ വാങ്ങിച്ചോ. നിങ്ങൾ ഒരു 100 വർഷം സന്തോഷമായിട്ട് ജീവിക്കും. ഉറപ്പാണോ മുത്തശ്ശി? ദേ നോക്കേ, എന്റെ കാര്യം നാക്കാം. അയ്യോ, നാക്കില് ടാറിട്ടേക്കുന്ന പോലെ ഉണ്ട്. മാമന് എത്ര കിലോ അണ്ടിപ്പരിപ്പ് വേണം, ഞാൻ മേടിച്ചേരാ മാമ. നിന്റെ ഒരു പരിപ്പ് എനിക്ക് വേണ്ട, അണ്ടിപ്പരിപ്പോ കിട്ടിയില്ല. അത് പോട്ടെ, ഞാൻ അങ്ങ് ക്ഷമിച്ച്. അതിലൊരു ഉണക്കം മുന്തിരിയെങ്കിലും ഇടാമായിരുന്നില്ലേ? പോട്ടു മാമ, ഇതൊക്കെ നിസാര കാര്യമല്ലേ. എടാ, പായസത്തിൽ അണ്ടിപ്പരിപ്പും ഉണക്കം മുന്തിരിയും കിട്ടാത്തവന്റെ വിഷമം നിനക്ക് പറഞ്ഞ മനസ്സിലാകിയല്ല. അതൊക്കെ പോട്ടെ, ഇനി മോളായിരിക്കണം ഈ വീടിനും ഇവനും കാവല്. കാവല് നിക്കാ, ഇവളെന്തോന്ന് സെക്യൂരിറ്റിയാ. എന്റെ പൊന്നിനെ കൊണ്ട് ഞാൻ ഒന്നും ചെയ്യിക്കത്തില്ല. ഒന്നും ചെയ്യിക്കത്തില്ലെങ്കിൽ പിന്നെ എന്തിനാടാ നീ കല്യാണം കഴിച്ചത്? അളിയ കല്യാണം കഴിക്കാതെ ഇങ്ങനെ ഒറ്റത്തടിയായി നിക്കുന്നത് കൊണ്ടാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാത്തത്. അയ്യോ, ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലേ, എന്താ കല്യാണം കഴിക്കാത്തെ? മറന്നുപോയി. കല്യാണം? അല്ല, ഞാൻ സ്നേഹിച്ച പെണ്ണ് എന്നെ മറന്നുപോയി. ഇപ്പോഴും സമയം താമസിച്ചിട്ടൊന്നുമില്ല. നോക്കണം, എനിക്ക് കുഴമ്പിട്ട് തരാനും തൈലം ഇട്ട് തരാനും
നേഴ്സിന്റെ ആറ് വേണം. അതെ, ഈ കുഴമ്പിട്ട് തരാനും തൈലം തേച്ച് തരാനും ആണെങ്കിൽ ഒരു ഹോം നേഴ്സ് പോരെ. അതല്ലെന്ന്, എനിക്ക് വെള്ളം ചൂടാക്കി തരാനൊക്കെ ഒരു 19-20 വയസ്സുള്ള ഒരു പെണ്ണിനെ കെട്ടാം. 20 വയസ്സുള്ള പെണ്ണ് വെള്ളം ചൂടാക്കിയാലേ ചൂടാകത്തോളൂ. കറക്റ്റ് ഭാഗമായിരിക്കും. എടാ നീ കെട്ടുന്നുണ്ടെങ്കിൽ ഒരു 50 വയസ്സുള്ള പെണ്ണിനെ കെട്ട്. 50 വയസ്സോ? 20 വയസ്സ് കൂടിപ്പോയാ 21. ദേ മാമ, ആട്ടോയ്ക്ക് മൈലേജ് ഉണ്ടെന്നും പറഞ്ഞ് അമേരിക്ക പോവാൻ നിൽക്കരുത്. ദൈവം ഇത്തിരി വാലിഡിറ്റി കൂടുതൽ വന്നപ്പോ ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്യാൻ നോക്കുന്ന സെറ്റ് ഹാങ് ആയി പോവും. പിന്നെ മോളെ, ഈ തറവാട്ടിൽ ഒരു കല്യാണം നടന്ന ഈ തറവാടിന്റേതായ ചില ആചാരങ്ങളൊക്കെ ഉണ്ട്. മോൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? എന്ത് ബുദ്ധിമുട്ട്? സുജയ്ക്ക് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ല. അല്ല സുജ, എന്താചാരം അമ്മേ? ഈ നെല്ല് കോരി പറന്നിറയ്ക്കുന്നത് വരെ കയ്യില് കർപ്പൂരം കത്തിച്ച് പിടിക്കണം. അയ്യോ, സുജയുടെ കൈ പൊള്ളു. ഇല്ല പെണ്ണെ, അതിന് സുജയുടെ കയ്യിലല്ലല്ലോ കർപ്പൂരം കത്തിക്കുന്നത്, നിന്റെ കയ്യിലല്ലേ. ഇതൊക്കെ എവിടുത്തെ ആചാരങ്ങള്? ഈ തറവാട്ടിൽ മറ്റു വിവാഹങ്ങളൊന്നും നടക്കാത്തത് കൊണ്ടാണ് ഈ ആചാരങ്ങളൊന്നും നിനക്ക് അറിയാതെ പോയത്. കുഴപ്പമില്ല, എന്റെ സുജയ്ക്ക് വേണ്ടിയല്ലേ കർപ്പൂരം കത്തിക്കാം. പെട്ടെന്ന് തന്നെ സുജ പറ മൊത്തം നിറയ്ക്കണേ. അങ്ങനെ പെട്ടെന്നല്ല മോനെ, നാഴി വെച്ച് അളന്ന് നിറയ്ക്കണം. കുഴപ്പമില്ല കുഴപ്പമില്ല, നാഴിയല്ലേ, പെട്ടെന്ന് തീരും. എവിടെ നാഴി എടുക്കൂ. ഇതാണ് നാഴി. ഇതാ നാഴി, ഇത് എന്ന് തീരാ. അയ്യോ, അമൽ നീരദിന്റെ പടം പോലെ നിന്ന് സ്ലോ മോഷൻ കളിക്കാതെ അങ്ങോട്ട് വാരി ഇടറി. അയ്യോ, ആര് ചൂടായി? എന്റെ കയ്യല്ലയോ ചൂടാവുന്ന? എന്റെ പൊന്നെ, തങ്കം, മുത്തേ, പൊന്നാരെ, വാരിയിട് 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 കൈ പൊള്ളുന്നടി. അയ്യോ, അല്ല മോനെ, ഇതേതാ രാഗം? പൂതാളം പൂതാളം. മോളെ, അങ്ങനെ രാഗം ഉണ്ടോ? അങ്ങനെ ഒരു രാഗം ഇപ്പൊ തന്നെ അറിയണ മാമ, ഇപ്പൊ തന്നെ രാഗം അറിയണ മാമ. ഇന്ന് നോക്കി മാമ, ഇത് കഴിഞ്ഞോട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ മാമ. മോളെ, മോളെ, അനിയൻ ഗൾഫിലല്ലേ? ഗൾഫിൽ എവിടെ? അവൻ ഏത് ഗുദാമിലെങ്കിലും ആവട്ടെ. നിങ്ങൾക്ക് എന്ത് മാമേ? നീ എന്തുവാടാ മക്കളെ കിടന്ന് ഡാൻസ് കളിക്കുന്നത്? ഡാൻസാ? നിങ്ങൾക്ക് ഇപ്പൊ ഡാൻസാ? ഇവരെന്നെ കൊണ്ട് അപ്പുറത്ത് നിൽക്കുന്ന മാവ് മുറിപ്പിക്കും. ഇവർക്ക് കഴിക്കാനുള്ള ചോറ് എന്തായിരുന്നു? ഇല്ല, എന്റെ കൈ വന്ന് കുറച്ച് മോരും കൂട്ടി നിങ്ങൾ തിന്നുവാ. മോളെ, ഈ തറവാടിന് ഒരുപാട് ദോഷങ്ങളുണ്ട്. അതുകൊണ്ടല്ലേ പെണ്ണ് കെട്ടാതെ ഞാൻ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നത്. തേങ്ങാക്കൊലയാണ്. വലിയൊരു ബ്രഹ്മചാരി. ഇവിടുത്തെ വേലക്കാരികൾ മൊത്തം പിണങ്ങി പോകുന്നത് ഇങ്ങനെ ഒരാള് കാരണമാണ്. ഉണ്ണി, ഉണ്ണി. അയ്യോ, അതിന്റെ ഇടയിൽ കവീർ പൊന്നമ്മയും വിളിക്കുന്നു. എന്നെ കൊണ്ടൊന്നും വയ്യ പോട്ട് പുല്ലി. ഓ, ഓരോ ആചാരങ്ങളെന്നും പറഞ്ഞ് കൈയും പൊള്ളി. ഇനിയും ഉണ്ടോ ഇതുപോലത്തെ വല്ല ആചാരങ്ങളും? അയ്യോ അയ്യോ, ആദ്യം കൈ പൊള്ളിതേ, ഇപ്പൊ മൂലം മറ്റേ മൊത്തത്തി കരിഞ്ഞി. അയ്യോ, കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ മൂഡൌട്ട് ആയല്ലോ. ഇനി റൂമിൽ പോയിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിലും ഞങ്ങൾ റൂമിലോട്ട് പൊക്കോട്ടാ. അയ്യോ, അങ്ങനെ പോവാൻ പറ്റത്തില്ല മക്കളെ, ഇനി ആചാരമുണ്ട്. ഇനി എന്തോന്ന് ആചാരം മുത്തച്ചി? ഒരു കാര്യം ചെയ്, എന്റെ നാക്കി കൂടെ ശൂലവും കുത്തി ഇറക്കി, എന്റെ നെഞ്ചത്തൂടെ കുന്തവും കയറ്റി, എന്റെ തലയെ കൂടെ ഒരു വണ്ടി കയറ്റി ഇറക്ക്. അല്ല പിന്നെ മോനെ, നിയമങ്ങൾ പാലിച്ചില്ലെങ്കിലും ആചാരങ്ങൾ പാലിക്കണം. ഇനി എന്തോന്ന് ആചാരം അച്ഛാ? മക്കളെ, നിങ്ങൾ രണ്ടുപേരും രണ്ട് മുറിയിലായിട്ട് 10 ദിവസം കഴിയണം. അത്രേ ഉള്ള? ഞങ്ങള് രണ്ടുപേരും 10 ദിവസം രണ്ട് മുറിയിലായിട്ട്? എന്തോന്ന്? വാട്ടൽ ഗ്രാൻഡ് മദർ? അപ്പൊ എന്റെ ഫഷ്നെ? അതൊക്കെ 10 ദിവസം കഴിഞ്ഞ്. ഇതൊക്കെ എവിടുത്തെ ആചാരമാ മുത്തശ്ശി? ഇവിടുത്തെ ആചാരം. നിങ്ങൾ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദത്തന്റെ ആത്മാവ് ഒരിക്കലും നിങ്ങളെ ഒരുമിച്ച് കഴിയാൻ അനുവദിക്കില്ല. ദത്തൻ, നിനക്കറിയില്ല ഈ തറവാടിനൊരു ശാപമുണ്ട്. എനിക്കിതിലൊന്നും വിശ്വാസമില്ല. ഇപ്പം ചെറിയ വിശ്വാസമൊക്കെ വരുന്നുണ്ട് പറമുത്തച്ചി. മോനെ, ഇതൊക്കെ വിശ്വസിക്കണം. പണ്ട് നിന്റെ മുത്തച്ഛന്റെ കാലത്ത് ഇവിടുത്തെ ഇളമുറ തമ്പുരാനായിരുന്നു ദത്തൻ. ദൈവ കൃതയമെന്നോ
ശക്തി അമ്മ സഖി നന്നായി, വളരെ നന്നായി. ശ്രീകൃഷ്ണനാട്ടം ആടി തകർത്തിരിക്കണു. ശ്രീകണ്ഠനാശാന്റെ നളനാണ് കെങ്കേമം എന്ന നാട്ടില് ചൊല്ല്. എന്തായാലും അസലായി, മനസ്സ് നിറഞ്ഞിരിക്കണു. ആട്ടെ, ഈ ദത്തനവിടെ? ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറയാ. ദത്തൻ കുഞ്ഞ് ഇവിടെ ഇല്ല. പറയുന്നതുകൊണ്ട് നീരസൊന്നും തോന്നരുത്. ദത്തൻ കുഞ്ഞ് താമരയുടെ കുടിയിൽ പോകുന്നെന്ന് ഒരു നാട്ടു സംസാരം ഉണ്ടേ. എന്തായി പറയണേ? പോയി അന്വേഷിക്കുക. മയിലായ് പറന്നു വാ മഴവീടു പൂക്കുമെന്നഴകി, കനിവായ് പൊഴിഞ്ഞു താ മണിപ്പീലിയൊന്നു നീ അരികി. ഏഴിലും കാവുകൾ താണ്ടി ഇന്ത്യയുള്ളിൽ നീ കൂടണയൂ. എൻ മാറിൽ ചേർന്നു മയങ്ങാർ ഏഴു വർണ്ണവും നീ അണിയൂ. ആരുമറിയാതൊരു നാൾ ഹൃദയം നീ കവരും. മയിലായോ മയിലായ് പറന്നു വാ മഴവിൽ തൂർക്കുമെന്നഴകി. തമ്പുരാനെ, തറവാട്ടിൽ അനർത്ഥങ്ങൾ നടക്കാൻ പോകുന്നു. എന്താ എന്താ ശങ്കുണ്ണി കാര്യം പറയാ? ദത്തൻ തമ്പുരാൻ താമരയെ മിന്നുകെട്ടി. താരകപ്പെണ്ണാളേ കതിരാളും വിരിയാളേ, തമ്പുരാനെത്തിടും മുന്നേ കരിങ്കാറിൻ കോരപറിച്ചാട്ടേ. താരകപ്പെണ്ണാളേ കതിരാളും വിരിയാളേ, തമ്പുരാനെത്തിടും മുന്നേ കരിങ്കാറിൻ കോരപറിച്ചാട്ടേ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ താമരയെ മിന്നുകെട്ടി. ദത്ത, നീ ഈ തറവാടിന്റെ പേരും പെരുമയും കളഞ്ഞിരിക്കണു. അച്ഛാ, നെഞ്ചോട് ചേർത്ത് സ്നേഹിച്ച പെണ്ണിനെ വഞ്ചിച്ചാലും ഈ പറയുന്ന പേരും പെരുമയും പോകില്ലേ? ധിക്കാരി, എന്റെ എച്ചിൽ കഴിച്ചിട്ട് ഇവൾക്ക് വേണ്ടി കൊരയ്ക്കുന്നോ നായേ? അരുതങ്ങനെ, എന്റെ തമ്പുരാനെ ഒന്നും ചെയ്യരുത്. നിന്റെ തമ്പുരാനോ? ത്രിമൂർത്തികൾ വാഴുന്ന ഈ തറവാട്ടിൽ ഒരു താഴ്ന്ന ജാതിക്കാരിയെ കയറ്റാനോ? എന്റെ കൈ പിടിച്ചാണ് ഇവൾ ഈ തറവാട്ടിലേക്ക് കയറി വന്നത്. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഇവൾ തന്നെയായിരിക്കും എന്റെ ഭാര്യ. ഇത് നടക്കാൻ പാടില്ല. എന്റെ അഭിമാനമാണ് എനിക്ക് വലുത്. അതിന് ഇവളെ ഭൂമിയിൽ നിന്ന് ഒഴിവാക്കാനും എനിക്ക് മടിയില്ല. ശങ്കുണ്ണി, ഇങ്ങോട്ട് വാടി. അച്ഛാ, എന്റെ താമര ഉപദ്രവിക്കരുത്. പറയ അച്ഛാ, അച്ഛാ എന്റെ താമര ഇവിടെ. അച്ഛാ, താമര, താമര. ദത്തന്റെ ദുർമരണത്തോടു കൂടി ഈ തറവാട്ടിൽ അനർത്ഥങ്ങൾ വന്നു തുടങ്ങി. അതുകൊണ്ട് മക്കളെ, ഈ ആചാരങ്ങൾ തെറ്റിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. സദ്യ വിളമ്പി വെച്ചിട്ട് തിന്നാൻ പറ്റില്ല എന്ന് പറയുന്നത് എവിടുത്തെ മര്യാദയാ മുത്തജി? അപ്പൊ സുജു, 10 ദിവസം കഴിഞ്ഞിട്ട് കാണാം. മോളെ, ഇതാണ് മുറി. മോള് കിടന്നോ, അമ്മ കതക് പുറത്തുനിന്ന് പൂട്ടിയേക്കാം. പിന്നെ അളിയ, അളിയം വേണം ഇവിടെ കാവലിന്. ഇവൻ അങ്ങോട്ട് പോവാതെ അളിയം വേണം നോക്കാൻ. അളിയോ, എന്റെ ഒരു വിക്രമനാ. അല്ല, ജിമ്മിന്നല്ല, കഴുത്തിൽ ചങ്ങനം നോക്കി ഇവിടെ കാവൽ നിൽക്കാൻ. നിന്നേ പറ്റൂ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അളിയൻ അറിയാലോ. മാമാ, എന്തോ? ഞാനേ സുജു കിടക്കണ റൂമില് തറയില് അങ്ങ അറ്റ ഒതുങ്ങി കിടന്നാലോ? വേണ്ട, ചുമ്മാ ഞങ്ങള് കൊച്ചു വർത്തമാനം പറഞ്ഞോണ്ടിരുന്നാലോ? നീ ഇപ്പൊ തൽക്കാലം കൊച്ചു വർത്തമാനം പറയണ്ട. നീ കൊച്ചു വർത്തമാനം പറഞ്ഞാൽ 10 മാസം കഴിയുമ്പോ ഒരു കൊച്ചു ഇതിലെ വർത്തമാനം പറയണോ നടക്കും. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്.
അതൊക്കെ പത്ത് ദിവസം കഴിഞ്ഞ് മതി. ഹലോ മനുവേട്ടാ, ഇതെവിടെയാ? എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് എന്നൊന്ന് കൊണ്ടുപോടി. നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്നുള്ള കാര്യം നീ അവന്റെ അടുത്ത് പറയാത്തത് എന്താ? പറയാൻ പറ്റണ്ടേ? ഇവരിവിടെ ഓരോ കഥകളും പറഞ്ഞോണ്ടിരിക്കുക. എന്ത് കഥ? ഇവര് പ്രേതം ഭൂതം എന്നൊക്കെ പറയുന്നു, എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോടി. നീ പേടിക്കാതെ, പ്രേതത്തിലൊക്കെ വിശ്വാസമുള്ളവരല്ലേ അവര്. അത് വെച്ച് നമുക്കൊരു കളി കളിക്കാം. ഞാൻ വരും. എന്താ ഉണ്ണിയേ? എനിക്ക് മാമനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അമ്മ മാമനെ തിരക്കുന്നു. നമുക്ക് ഒരുമിച്ച് പോവാ. കഴിഞ്ഞു അളിയ. മനു എങ്ങനെയുണ്ട്? കൊള്ളാളിയാ, കിടിലൻ ചരക്ക്. ചരക്ക അളിയ, എന്നെ കണ്ടപ്പോ ഒരു യക്ഷിയുടെ ലുക്ക് ഇല്ലേ? ഇല്ല അളിയാ, എന്റെ പഴയ ഒരു കക്ഷിയുടെ ലുക്ക് ഉണ്ട്. ഓണാവണം. ഇത് എന്റെ ആവശ്യമല്ല, എന്റെ ആവശ്യമാണ്. ഡേ, നീ എന്നെ കളിയാക്കാൻ വേണ്ടിയാണ് പാരാത്രി ഈ യക്ഷിയുടെ വേഷമായിട്ട് എന്നെ ഇവിടെ കൊണ്ടുവരുത്തിയത്. എടാ മണ്ടാ, ഇവിടെ ഉള്ള ഒരു യക്ഷിയിലും പ്രേതത്തിലൊക്കെ വിശ്വസിക്കുന്ന ടീമുകളാണ്. അതുകൊണ്ടാണ് നിന്നെ ഈ ഫാൻസി ഡ്രസ്സും കിട്ടി ഇവിടെ കൊണ്ടുവന്നത്. മനസ്സിലായ? എടാ നമുക്ക് അവിടെ പൊക്കണ്ടേ. ചേട്ടാ ഇവിടെ ഇവിടെ. സുജേ മനുവേട്ടാ. അരികിൽ പതിയുടെ നെഞ്ചെല്ലാരോ മൂളും രാഗം, മിഴികൾ മൊഴിയും മധുരം കിളിയും നീ എന്നിൽ ലീനം. മഴയേ പാട്ട് സീൻ എടുക്കാൻ പറ്റിയ സമയം. ആരെങ്കിലും കിട്ടാ, നമ്മളെ ക്ലൈമാക്സ് ഇവിടെ നടക്കുമെന്ന്. എന്തുവാണ് ഡൊണാൾഡൊക്കെ ഈ പറയുന്നത്? വിളിച്ചിറക്കൊണ്ട് പോവാന്ന്. അയ്യോ പതുക്കെ പറയടാ യക്ഷിത്തണ്ടി. പുറകിക്കൂടെ വാ, പുറത്തുനിന്ന് പൂട്ടിയിരിക്കുക. എടാ സുരേഷേ, ഇതിപ്പോ എങ്ങനെ അഴിക്കും? ആ സിമ്പിളല്ലേ താണ്ട. അയ്യോ നിന്റെ സാരി അഴിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, ഈ പൂട്ടെങ്ങനെ അഴിക്കും? അത്രയുള്ള നീ വാളിയ. അവന്റെ ഓരോരോ കള്ളത്രങ്ങളെ അമ്മ വിളിക്കുന്ന പോലും, അതും എന്നോട്. എന്താ എന്താ അളിയാ? ദത്തൻ താമര, താമര ദത്തൻ, ദത്തൻ താമര, താമരാരത്തൻ. അളിയാ അളിയോ. പെങ്ങള് പേടിക്കണ്ടേ? ഈ പ്രായത്തിൽ അങ്ങേര് എന്ത് കണ്ട് പേടിക്കാൻ? അങ്ങനെ ഒന്നും ഇല്ല അച്ഛാ, നമുക്ക് ഒരുമിക്കാൻ പറ്റൂ ഏട്ടാ. എന്തിനാ അവൾ ആരടുത്ത സംസാരിക്കുന്ന അച്ഛാ? ഈശ്വരാ, ദത്തനമ്മാവന്റെ ആത്മാവ് വന്നെന്നാ തോന്നുന്നത്. എന്നെ ആർക്കും വിട്ടുകൊടുക്കല്ലേ? അതിനാണോ ഞാൻ നിന്നെ സ്നേഹിച്ചത്? ആ വേട്ടാവളി എന്റെ കൂടെ ഞാൻ ഇനി ജീവിക്കത്തില്ല. ഇനി നിന്നെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കും. പോയി, അവളെ കൊണ്ട് ദത്തം മുത്തച്ഛൻ പോയി. ഇനി ഞാൻ അവളെ മുത്തശ്ശി എന്ന് വിളിക്കേണ്ടി വരുമോ? ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ആരും വിശ്വസിച്ചില്ലല്ലോ. നീ വിക്രമന്റെ അവസ്ഥ കണ്ടോ? ഇത് ദത്തം മുത്തച്ഛന്റെ കൂടെ ഉണ്ടായിരുന്ന താമരയാണെന്നാ തോന്നുന്നത്. അല്ലായിരുന്നെങ്കിൽ എന്റെ മൊറപ്പെണ്ണ സരസ്വതിയുടെ ഭരതനാട്യ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുമായിരുന്നോ മാമ? ആരും പേടിക്കണ്ട, നമുക്ക് നാളെ മേപ്പാടം തിരുമേനിയെ വിളിച്ച് ഇതിനൊരു പരിഹാരം കാണാം. അയ്യാ ഈ ലോകത്ത് യക്ഷി ഒഴിപ്പിക്കാൻ മേപ്പാടം മാത്രം ഉള്ളാടേ. ഇങ്ങോട്ട് ഇറങ്ങടാ. ഒരു മിനിറ്റ്. നീ എന്തോ നോയിക്കൊണ്ട് നിക്കുവാടി, ഇങ്ങോട്ട് വാ. ചേട്ടാ നമ്മുടെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ? നീ അതും പറഞ്ഞ് പേടിപ്പിക്കാതെ ഇങ്ങോട്ട് വാടി. ൂരാനെഴുന്ന
കൗസല്യാ സുപ്രജാ രാമപൂർവാ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാഗ്നികം. എടാ, അവളിവിടെ ഇല്ല. ദത്തം കൊണ്ടുപോയതാ? അതൊന്നും അല്ല, ദേ ഒരു കത്ത്. പ്രിയപ്പെട്ട ഉണ്ണിയേട്ടന്, ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നറിയാം. എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്. പറയാൻ ഞാൻ പലവട്ടം ശ്രമിച്ചു. നിങ്ങളെല്ലാം ആ കെട്ടുകഥയുടെ പിറകെ പോയി. ഇന്നലെ എന്റെ മനുവേട്ടൻ വന്നിരുന്നു. ഞാൻ മനുവേട്ടന്റെ കൂടെ പോകുന്നു, ക്ഷമിക്കുക എന്ന് സുജ. ദത്തൻ അവളെ മയക്കിയോ? ദത്തം കുത്തൻ അവൾ അവളുടെ കാമുകന്റെ കൂടെ പോയി. ഓരോ ആവശ്യമില്ലാത്ത കെട്ടുകഥകൾ പറഞ്ഞ് എന്റെ ജീവിതം കളഞ്ഞില്ലേ ഒരു ദത്തനും താമരയും. അപ്പൊ ഇന്നലെ അളിയൻ കണ്ട് പേടിച്ചതാരെയാ? അവളുടെ കാമുകനെ ആയിരിക്കും. ആ മൃദംഗം ഒന്ന് വായിക്കുമോ? നമ്മുടെ മുത്തശ്ശിമാരുടെ അടുത്തുനിന്നൊക്കെ കേട്ടു മറന്നൊരു കെട്ടുകഥയുടെ ഒരു വിഷ്വലൈസേഷനാണ് ടീം ഫോർ സ്റ്റാർസ് വേദിയിൽ പ്രസന്റ് ചെയ്തത്. ഇനി അതിന്റെ വിധി അറിയാനായിട്ടുള്ള സമയമാണ്. അതിനു മുമ്പ് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. അയ്യോ, അതൊന്നും വലിയ രോഗമല്ല. ഈ മൂലക്കുരു എന്ന് പറഞ്ഞാൽ വലിയ രോഗമൊന്നുമില്ല. അത് പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ എനിക്ക് അടിവയറിന്റെ വലത് ഭാഗത്തായി എന്തോ പാമ്പ് ചുറ്റിക്കിടക്കുന്നത് പോലെ ഒരു ഫീലിംഗ്സ് ആണ് സാർ. നീ നിന്റെ അളിയൻ അമേരിക്ക ഒരു തെതസ്കോപ്പ് ഇല്ലേ, അത് കാണാനില്ലെന്ന് പറഞ്ഞു. എനിക്ക് ഞാൻ കണ്ടെത്തി. ആ അഡ്രസ് ഒന്ന് പറഡ്രസ് പറ നിങ്ങളുടെ അസുഖം എന്താണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. ഞരമ്പ് കേട്ടോ, വെച്ചിട്ട് പോകാം. ഞാൻ ടിവിയെ ചോദിക്കുമ്പോഴാണ് ഡോക്ടറിനെ കണ്ടത്. ഓക്കേ ഓക്കേ, അസുഖം പറയൂ. അപ്പോൾ ചോദിക്കാന്ന് വിചാരിച്ചിട്ടാണ്. ആ എന്താണ് കാര്യം പറയൂ. അതെ, ഡോക്ടറിന്റെ വീട്ടില് പണിക്ക് ആളെ വേണാ. ഉറക്കം രാത്രി കുറവാണ്. പിന്നെ പകല് ജോലിക്ക് പോകുമ്പം ഭയങ്കര ഉറക്കമാണ്. പിന്നെ എന്താണ് ജോലി? എന്താണ്? ഞാൻ ബസ്സിലെ ഡ്രൈവറാണ്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ഫോർ സ്റ്റാർസ് കല്യാണം കഴിഞ്ഞ് വധൂവരന്മാർ വീട്ടിലേക്ക് വരുന്ന ആ സീക്വൻസ് വളരെ രസകരമായിരുന്നു. ശാപം പിടിച്ച ഒരു തറവാടാണ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ബിൽഡപ്പ് നന്നായിരുന്നു. ഫോട്ടോ വന്ന് താഴെ വീഴുന്നതും കസേര ആടുന്നതും ആ അവിടെയൊക്കെ തന്നെ സസ്പെൻസിൻ്റെ എലിമെൻ്റ് ഉണ്ടായിരുന്നു. ഒരു താല്പര്യം ജനിപ്പിച്ചു, അതും വളരെ രസകരമായിരുന്നു. ഫ്ലാഷ് ബാക്കിലോട്ട് പോയി കഴിഞ്ഞിരുന്നാൽ അവിടെ അവതരിപ്പിച്ച കഥയിൽ ഹ്യൂമർ ഒന്നുമില്ല, പക്ഷേ ഒരു 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 കവിത പോലെ മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷം വന്ന സീക്വൻസിൽ ഈ കാമുകയെ തട്ടിക്കൊണ്ടു പോകാൻ വരുന്ന കാമുകനും കൂട്ടുകാരനും അവിടെ അവർ കൂടുതൽ ഇവിടെ അവതരിപ്പിച്ച കോമഡിയാണ്. സിറ്റുവേഷൻ്റെ സീരിയസ്നെസ് അവരിൽ അല്പം പോലും കാണാൻ കഴിഞ്ഞില്ല. അത് നിങ്ങളുടെ സ്ക്രീൻ പ്ലേയുടെ ഒരു വലിയ തകരാറായിട്ട് തന്നെ ഞാൻ കണക്കാക്കുകയാണ്. പിന്നെ അതിനുശേഷം ക്ലൈമാക്സ് വന്നു. ഇവിടെ അമ്മാവൻ പിന്നെ അല്പം വട്ടാവുന്നു, ഈ യക്ഷിയെ കണ്ടിട്ട് ബോധം കെടുന്നു. ആ സീക്വൻസ് ഒന്നും കുഴപ്പമില്ല. ക്ലൈമാക്സ് ആവറേജ്. ഓൾ ദി ബെസ്റ്റ് ഫോർ സ്റ്റാർസ്. ഇതിൻ്റെ ഒരു സൈഡ് നോക്കിയാൽ നിങ്ങൾ ഇതിനകത്ത് ഒരുപാട് എഫർട്ട് എടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ടെക്നിക്കൽ സൈഡ്. ഇതിൻ്റെ വീഡിയോ വാളിൽ നിങ്ങൾ നേരത്തെ തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് ആ സോങ്, അതുപോലെ തന്നെ ഇതിനകത്തൊരു ഈ സ്പെഷ്യൽ എഫക്ട്സൊക്കെ സ്റ്റേജിൽ ഒറ്റ ഷോട്ടിൽ കാണിക്കുമ്പോൾ ആ ഫോട്ടോ വീഴുന്നതും കസേര ഇണങ്ങുന്നതും ഒക്കെ നന്നായിട്ടുണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ടൊരു സ്ട്രെങ്ത് ഉള്ളൊരു കഥ ബീജം ഇല്ലാതായിപ്പോയി. അപ്പോൾ എനിക്ക് ഇതിനകത്തൊരു അങ്ങനെ ഒരു വലിയ ഹ്യൂമർ കാര്യങ്ങൾ ഒന്നും വർക്കൗട്ടായിട്ട് തോന്നിയിട്ടില്ല. അദ്ദേഹം ഡാൻസ് ചെയ്തു, അതൊന്നും വർക്കൗട്ടായിട്ടില്ല. അത്ര എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. വേറെ ഒന്നും എടുത്ത് പറയത്തക്ക നല്ല പോയിന്റ്സ് ഒന്നും എൻ്റെ വരുന്നില്ല. ഗുഡ് ലക്ക്. റിമി, ആദ്യം തന്നെ നിങ്ങളെ ഈ എടുത്ത കഷ്ടപ്പാട് രോഗരന് ഒരു കൈയടി കൊടുത്തേ പറ്റൂ. നല്ലൊരു കെട്ടുകഥയായിരുന്നു കേട്ടോ. പക്ഷെ ചിരിയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ ആ ഫ്ലാഷ് ബാക്കിലോട്ട് പോകുന്നതിന് മുൻപ് ഭയങ്കരമായിട്ട് നമ്മളെ ചിരിപ്പിച്ചു. പിന്നെ സജിന കർപ്പൂരം കയ്യിൽ വെച്ച് കത്തിച്ചുകൊണ്ട് നിന്ന കോമഡിക്ക് വേണ്ടിയാണെങ്കിൽ പോലും
സിനിമയെ പോലും പലരും ചെയ്തിട്ടുണ്ട്, അതിന് പല പല ടെക്നിക്ക് വെച്ചിട്ടാണ് അവർ അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യമൊക്കെ രാജനെ ഇവിടെ പറഞ്ഞത്. പക്ഷെ അത് വലിയൊരു കൈയടി സജിന് കൊടുക്കണം കേട്ടോ, ആ സ്കിറ്റിന് വേണ്ടി എത്ര നേരം. പിന്നെ നിങ്ങളെ രണ്ടുപേരെയും ആചാരത്തിൻ്റെ പേരിൽ മാറ്റി താമസിപ്പിച്ചിട്ട് ആ ഫസ്റ്റ് നൈറ്റ് ഇങ്ങനെ മുടങ്ങിയിട്ടിങ്ങനെ എപ്രാളം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ആ സൈഡിൽ കൊച്ചു വർത്തമാനം പറഞ്ഞോട്ടെ, അപ്പം നിൻ്റെ കൊച്ചിവിടെ 10 മാസം കഴിഞ്ഞ് വർത്തമാനം പറയും. ആ തമാശകളൊക്കെ തന്നെയും ആ ഒരു ഫ്ലാഷ് ബാക്കിന് മുമ്പായിരുന്നു ഈ സ്കിറ്റിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഭാഗങ്ങൾ നടന്നത്. താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകൾ. യെസ്, ബേബി ചേച്ചി, മേരി ചേച്ചി, പ്രേമൊക്കെ നല്ല തകർപ്പനായിരുന്നു. ഞാൻ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെയാ? ഈ മാമനായിരുന്നു. മാമന്റെ ഡാൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമായി, ഇഷ്ടമായി. ആൻഡ് വിനീത, നിങ്ങളുടെ എഫേർട്ട് എന്തായാലും ഭയങ്കരമായിരുന്നു. ഇത്രയും ചെയ്യാനെടുത്ത എഫേർട്ട് ഗംഭീരമായിരുന്നു. പിന്നെ കുറേ ഫേസസ് ഓഫ് ഇമോഷൻസിൽ ഇങ്ങനെ കൊണ്ടുപോയി, ഇടയ്ക്ക് വെച്ചിട്ട് ഒന്ന് വിഷമിപ്പിച്ചു, പിന്നെയും കോമഡി വന്നു. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മാമനും സജിൻ, സജിൻ ആദ്യമേ ഭയങ്കര നന്നായിട്ട് സ്കോർ ചെയ്തു. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. സോ ഇന്ന് ഇവരെടുത്ത ഈ ഒരു എഫേർട്ടിനും കൂടെ ചേർത്ത് ഇനി ജഡ്ജസിൻ്റെ മാർക്കിംഗ് അതറിയാനായിട്ടുള്ള സമയമായിരിക്കുന്നു. ആൻഡ് യെസ്, രാജേഷ്ട 26. Thank you. Thank you. Jyothishita? 36 out of 40. Thank you. Rimi Tommy, 28. Thank you. Team 4 Stars in the performance in the round, the score is 90/100. Thank you. കോമഡി സ്റ്റാർസിൻ്റെ ഈ വേദിയിൽ ഇനി കുറച്ച് സർപ്രൈസിങ് എലമെൻസും ജഡ്ജസിൻ്റെ ടെൻഷൻ ഒന്നുമില്ലാതെ പെർഫോം ചെയ്യാനായിട്ട് ഒരു സ്പെഷ്യൽ എലമെൻറ്റുമായിട്ട് നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ കണ്ടസ്റ്റൻസ് വെയിറ്റിംഗ് ആണ്. എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. അയ്യോ, അതൊന്നും വലിയ രോഗമല്ല. ഈ മൂലക്കുരു എന്ന് പറഞ്ഞാൽ വലിയ രോഗമൊന്നുമില്ല, അത് പേടിക്കേണ്ട കാര്യമില്ല. സംഭവം ഇപ്പോൾ എനിക്ക് അടിവയറിന്റെ വലത് ഭാഗത്തായി എന്തോ പാമ്പ് ചുറ്റിക്കിടക്കുന്നത് പോലെ ഒരു ഫീലിംഗ്സ് ആണ് സാർ. ഓക്കെ, നീ നിന്റെ അളിയൻ അമേരിക്കൻ തോന്നുന്ന ഒരു തെതസ്കോപ്പ് ഇല്ലേ, അത് കാണാനില്ലെന്ന് പറഞ്ഞു. ആ നീ എനിക്ക് ഞാൻ കണ്ടെത്തി. ആ അഡ്രസ് ഒന്ന് പറഡ്രസ് പറ നിങ്ങളുടെ അസുഖം എന്താണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. ഞരമ്പ് കേട്ടോ, വെച്ചിട്ട് പോകാം. ഞാൻ ടിവിയെ ചോക്കിയപ്പോഴാണ് ഡോക്ടറിനെ കണ്ടത്. ഓക്കേ ഓക്കേ, അസുഖം പറയൂ. അപ്പോൾ ചോക്കിയാന്ന് വിചാരിച്ചിട്ടാണ്. ആ എന്താണ് കാര്യം പറയൂ. അതെ, ഡോക്ടറിന്റെ വീട്ടില് പണിക്കാള്. ഉറക്കം രാത്രി കുറവാണ്. ആ പിന്നെ പകല് ജോലിക്ക് പോകുമ്പം ഭയങ്കര ഉറക്കമാണ്. പിന്നെ എന്താണ് ജോലി? എന്താണ്? ഞാൻ ബസ്സിലെ ഡ്രൈവറാണ്. രണ്ടാം സമ്മാനം കരിക്കനേത് സിൽക്ക് വില്ലാജിയോ കോട്ടയം നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 100,000 രൂപ. ഇനി നമ്മുടെ ജഡ്ജസിന്റെ റിവ്യൂ കമന്റ്സോ ഒന്നും തന്നെ ഇല്ലാതെ കോമഡി സ്റ്റാർസിലെ ആർട്ടിസ്റ്റുകൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ട്രൂ ബ്ലൂ എന്റർടൈൻമെന്റിന് വേണ്ടി ഈ വേദിയിൽ ഒന്നിക്കാൻ പോവാണ്, ഒരു സ്പെഷ്യൽ പെർഫോമൻസിന് വേണ്ടി. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. സമയം 9:30 9 മണിക്ക് ഷൂട്ട് തുടങ്ങും പറഞ്ഞു, ഇതുവരെ തുടങ്ങിയില്ല. രാവിലെ ചളവ് അടിച്ചോണ്ടിരുന്ന ഒരു ഉത്തരവാദിത്തം ചെയ്യണ്ടേട്ടാ. എന്താ നിനക്കൊന്നും ഒരു ഉത്തരവാദിത്തമില്ലാത്ത എന്താണ്? എന്താ സാറേ, എന്താണ് എന്താ കാര്യം? എന്താ പ്രശ്നം? എന്താണ് ഇവിടെ പറ? 9:00 ഷൂട്ട് ചെയ്യണ്ടേ അറിയോ? ഡോക്ടറോട് ചോദിക്കാനുള്ള ലൈവ് പോകണ്ടാണ്. നിങ്ങൾ ഇവിടെ എല്ലാം റെഡി ആക്കിയ സാറൊരു കാര്യം മനസ്സിലാക്കാം. 3 മാസമായി ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ട്. ഞങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റും. എന്ത് ചോദിച്ചാലും ചമ്പളം കിട്ടിയില്ല, ചമ്പളം കിട്ടിയില്ല. അതിന് മാത്രം ഒരു ഗുരുവില്ല, ശമ്പളം കിട്ടിയില്ല. ആത്മാർത്ഥമായിട്ട് ജോലിയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഒത്തൊരുമയോട് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. മനസ്സിലായത്? ബലമാണ് നമുക്ക് വേണ്ടത്, ബലം.
ഐക്യമത്യം മഹാബലം എന്ന് കിട്ടിട്ടില്ലേ? വീട്ടിലെ ആഹാരം വെച്ച് വല്ലതും കഴിച്ചാലേ നമുക്ക് ബലം കിട്ടുള്ളൂ. അതിന് ശമ്പളം തരണം, ശമ്പളം കൊടുക്കണം. സെക്രട്ടറിയേറ്റിൽ ലൈവ് പിടിക്കാൻ കുറച്ച് പോലീസുകാരും ജലവീരങ്കി പോലീസിന്റെ വണ്ടി. അപ്പൊ സമരക്കാരുടെ ഞാൻ പോയി അടി ഉണ്ടാക്കണം, അവന്മാർ എന്നെ കടിച്ച് തല്ലണം. സാറേ ഒന്ന് പോ, എനിക്ക് പറ്റത്തില്ല, ശമ്പളം തരത്തില്ല. നമുക്ക് ഒരു മണിക്കൂർ കിട്ടിയ നമ്മുടെ ഏറ്റവും വലിയ ചാനലിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അദ്ദേഹത്തെ നോക്കിയും കണ്ട് വേണം കാര്യങ്ങളെല്ലാം ചെയ്യാൻ. ലോക്കല്ലേ സംഭവം സാർ, ഞാൻ എം ഡി ആണ്. ഇത് വൃക്ഷോട് ഓക്കെ ക്യാമറമാൻ. പിന്നെ സാറിനെ കിട്ടിയത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പൊ സാർ, ഒരുപാട് നമ്മുടെ ചാനലിന് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്, നല്ല റേറ്റിംഗിലൊക്കെയാണ് പോണത്. അപ്പൊ പ്രത്യേകിച്ചും ഡോക്ടറോട് ചോദിക്കുക, ഇന്ന് ഒരുപാട് കോള്, പ്രത്യേകിച്ച് സാറാണെന്ന് വരുന്നെന്ന് അറിയുമ്പോൾ ഒരുപാട് കോള് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ ഓക്കെ ഒന്നുമില്ല. രാവിലെ തലയിൽ ഒരുപാട് ഭാരം കയറ്റിയിരിക്കണം, ഭാരം മനസ്സിലായോ? സാറേ ഒന്ന് പോവാം, പോവാന്ന് പറഞ്ഞാ മതി. കഴിഞ്ഞ ഡോക്ടറെ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് പേസോ ഞാൻ ഈ ദേഷ്യപ്പെടുന്നത് മനഃപൂർവ്വം ദേഷ്യപ്പെടുന്നതല്ല, പെട്ടെന്നൊന്നും തോന്നരുത്. ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടല്ലോ. ഇവിടെ എം ഡി ഞാനാണല്ലോ. മനസ്സിലാക്കുന്നു. അതായത് പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഞാൻ സത്യം നിന്റെ താരെ കൂടി വരാൻ പറഞ്ഞു, നീ അവിടെ പോയി ഒരു കാര്യം പറഞ്ഞു ഇടയ്ക്ക് കൊടുക്കരുത്. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. സംഭവം എനിക്ക് ഈ അമിതമായിട്ട് ദേഷ്യം വരാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ സത്യം പറയുകയും ഈ മനസ്സിൽ ഞാനത് ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ്. പറഞ്ഞോളൂ, എനിക്ക് മനസ്സിലാവുന്നു ഡോക്ടറെ. അയ്യോ, അതൊന്നും വലിയ രോഗമല്ല. ഈ മൂലക്കുരു എന്ന് പറഞ്ഞാൽ വലിയ രോഗമൊന്നുമില്ല, അത് കഴിക്കേണ്ട കാര്യമില്ല. സംഭവം അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എന്താണ് പേടിക്കട്ടെ, അത് മൂലക്കുരുവിന്റെ ഇതാണ്. വെള്ളം ഇടകിടക്കി നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാം മെഡി ടോക്ക് ഷോ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. സാർ, ഷൂട്ടിംഗ് നടക്കുന്നില്ലേ? സാർ, സാർ ഒരു എം ഡി അല്ലേ, അതിന്റെ ഇടയ്ക്ക് കയറി വരാൻ കൊള്ളാമോ? ഷൂട്ടിംഗ് നടക്കുന്ന എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കരുത്. നീ എവിടുത്തെ ക്യാമറ നടാ? എന്താ ക്യാപ്പ് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്? ക്യാപ്പ് ഊരണോ? സോറി സോറി സാർ, സോറി. നിന്റെ തലയില് ക്യാപ്പ് ഊരാനല്ല പറഞ്ഞത്, പിന്നെ ക്യാമറയില് ക്യാപ്പ് ഊരി ഷൂട്ട് ചെയ്യടാ. ക്യാമറയടാ ഞാൻ വെച്ച് ഭയങ്കര ഫുൾ ഇരുട്ടുമായിരുന്നു. ഇത് തോറ്റി ആ ഇതായിരുന്നു. ഇതൊക്കെ ആരടാ? സോറി സോറി. അപ്പൊ റെഡി പോവാ. സോറി ഡോക്ടർ, സോറി. കുഴപ്പമില്ല, മൂലക്കുരുവാണ്, വേറെ പ്രശ്നം. നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാം മെഡി ടോക്ക് ഷോ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് രോഗങ്ങൾക്ക് സംശയത്തിന് മറുപടി പറയാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായ വൈദ്യശാസ്ത്ര വിദഗ്ധൻ പത്മശ്രീ ഡോക്ടർ ശിശുപാലൻ സാറാണ്. നമസ്കാരം സാർ. ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ അകാല മരണം. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ വയസ്സാവുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എന്താണ് സാർ അതിനൊരു കാരണം? ഈ അകാല മരണം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഈ കാലഘട്ടത്തിലുള്ള ഒരു രീതിയാണ്. അത് ഈ അകാല മരണം ചെറുപ്പക്കാരിൽ കൂടുതൽ കാണാറുണ്ട്. മദ്യപാനമാണ് ഒരു നമ്മുടെ ഈ അകാല മരണത്തിന് കാരണം. അതിനിടയ്ക്ക് സ്ത്രീകൾക്ക് പറയണമെങ്കിൽ അവരുടെ ആഹാര രീതി, വീട്ടിൽ ചമ്മന്തിയും ചോറും വയ്ക്കാതെ പുറത്ത് പോയി ഫാസ്റ്റ് ഫുഡ് കഴിക്കുക, മട്ടൻ ചിക്കൻ അങ്ങനെ ഒരുപാട് ആഹാരം കഴിക്കുമ്പോഴാണ് അവർക്ക് സൈലന്റ് അറ്റാക്കുകൾ ഉണ്ടാവാറുണ്ട്. അതാണ് ഈ അകാല മരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. പിന്നെ ഉച്ചക്ക് ഡോക്ടറിന് കഴിക്കാൻ എന്താണ് വേണ്ടെന്ന് പറഞ്ഞു? അതായത് പ്രത്യേകം അങ്ങനെ ഒന്നും വേണ്ട. കേട്ടപ്പോ മനസ്സിലായി, വെജിറ്റേറിയൻ, പ്യുവർ വെജിറ്റേറിയൻ ആണ് മനസ്സിലായി. എനിക്ക് മട്ടൺ സൂപ്പ് വേണം, പിന്നെ ബീഫ് കോൾ. ഡോക്ടർ ഈ കോളിലൊന്ന് രോഗിയോട് പറയുന്നു. അത് രോഗികൾ, ഞാൻ ഡോക്ടർ, എനിക്ക് എന്ത് ചെയ്യാൻ? സർ നമുക്കൊരു കോൾ ഉണ്ട് സർ.
ഹലോ ആ ഹലോ നമസ്കാരം മെഡിറ്റേഷൻ ലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിക്കാം, ഡോക്ടറോട് ഇവിടെ ചോദിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കട്ടെ? ആ ചോദിച്ചോളൂ. ഹലോ 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 സാറേ, എന്റെ പേര് സരസ്വതി എന്നാണേ. പറഞ്ഞോളൂ. ഞാൻ ആലപ്പുഴ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ, എന്താണ് അസുഖം? എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് സാറേ. മോൾക്ക് എന്താണ് അസുഖം? സാറേ എന്റെ മോള് അമിതമായിട്ട് മൊബൈൽ ഉപയോഗിക്കുകയാണ് സാറേ. 24 മണിക്കൂർ മൊബൈലാണ്. ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാലും കൂടെ അനുസരിക്കത്തില്ല സാറേ. ഓക്കെ ഓക്കെ. അപ്പൊ അത് എന്തെങ്കിലും അസുഖമാണോ എന്നൊന്ന് അറിയാൻ വേണ്ടിട്ടാ. ഓക്കെ, മോള് മോളുടെ പേരെന്താണ്? എന്തോ മോൾ, ഈ മോളല്ല അമ്മ, മോളുടെ പേരെന്താണ്? മോളുടെ പേര് യമുന എന്നാണ് സാറേ. സംശയം ഉണ്ടല്ലേ മോളുടെ പേര്. ഓക്കെ ഓക്കെ ഓക്കെ. യമുന, യമുനക്ക് എത്ര വയസ്സായി? അല്ല, യമുന കല്യാണം കഴിച്ചിട്ടുണ്ടോ? സാറേ കല്യാണം ആലോചിച്ചോണ്ടിരിക്കുക, കഴിഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ, അപ്പൊ എത്ര വയസ്സായി? 36 കഴിഞ്ഞു സാറേ. അപ്പൊ രോഗം മോൾക്കല്ല നിങ്ങൾക്കാണ്. 38 വയസ്സായ മോളെ കെട്ടിക്കാതെ വിട്ടാൽ ഇതല്ല ഇതിന്റെ അപ്പുറവും നടക്കും കേട്ടോ. ആദ്യം മോളെ കെട്ടിക്കാൻ നോക്കാം, അപ്പൊ മൂവേലൊക്കെ യൂസ് ചെയ്യില്ല കേട്ടോ. ഹലോ, അപ്പൊ ചെറിയ പോവുക, ഫോൺ കട്ട് ചെയ്യ് കട്ട്. സാർ നമുക്ക് അടുത്തതായി ഒരു എഴുത്തുണ്ട് സാർ. അത് കോതമംഗലത്ത് പുഷ്കരനാണ് സാർ എഴുതുന്നത്. ഓക്കെ, വായിച്ചോളൂ. നമസ്കാരം സാർ, ഞാൻ കോതമംഗലത്ത് പുഷ്കരനാണ് എഴുതുന്നത്. 3 മാസം മുമ്പ് എനിക്ക് അപ്പന്റെ അപ്പൻഡൈറ്റിസിന്റെ ഓപ്പറേഷൻ നടന്നിരുന്നു. ഇപ്പോൾ എനിക്ക് അടിവയറിന്റെ വലത് ഭാഗത്തായി എന്തോ പാമ്പ് ചുറ്റിക്കിടക്കുന്നത് പോലെ ഒരു ഫീലിംഗ്സ് ആണ് സാർ. സാർ അത് മാത്രമല്ല സാർ, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വല്ലാത്തൊരു വേദനയും അനുഭവപ്പെടുന്നുണ്ട് സാർ. ഇതെന്ത് തരം അസുഖമാണ് സാർ? ഞാൻ പെട്ടെന്ന് ചത്തുപോകുമോ എന്ന് വിനയപൂർവ്വം പുഷ്കരൻ വെള്ളിയാണി ഹൗസ് ബിയർ പാർലറിന് സമീപം കോതമംഗലം. ഓക്കെ, കോതമംഗലം പുഷ്കരൻ അല്ലേ? വിയാദ് ഹോസ്പിറ്റലാണ് ഓപ്പറേഷൻ നടത്തിയത്. റെഡാപ്സ് ഹോസ്പിറ്റലായിരുന്നു സാർ. റെഡാപ്സ്, പേര് കേട്ടോ, ചങ്ങനാശ്ശേരി റെഡാപ്സ് ഹോസ്പിറ്റൽ. നല്ല ഹോസ്പിറ്റലാണ്. ഡോക്ടർ? ഡോക്ടർ സുധാകരൻ സാർ ആയിരുന്നു ഓപ്പറേഷൻ നടത്തിയിരുന്നത്. സുധാകരൻ, ഓക്കെ ഓക്കെ. അപ്പൊ ഇടയ്ക്ക് ഒരു റിയാക്റ്റിപ്സ് പ്ലസ് എന്നുള്ള ഒരു ഗുളിക ഉണ്ട്, സുധാകരൻ വാങ്ങിച്ച് കഴിച്ചാൽ മതി. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് എന്നെ വിളിക്കാം. ഡോക്ടർ സുധാകരൻ. സുധാകരൻ സർ. ഓക്കെ, എന്റെ ഫ്രണ്ടാണ്, ഒന്ന് കട്ട് ചെയ്തേ, ഒന്ന് കട്ട്. സുധാകര, ആ ഞാനാണ്. ആ നീ നിന്റെ അളിയൻ അമേരിക്കൻ ഒരു തെതസ്കോപ്പ് ഇല്ലേ, അത് കാണാനില്ലെന്ന് പറഞ്ഞു. ആ ഞാൻ എനിക്ക് ഞാൻ കണ്ടെത്തി. ആ അഡ്രസ് ഒന്ന് പറ. ആ പുള്ളി അഡ്രസ് ഒന്ന് പറ. പുഷ്കരൻ പി എ. പുഷ്കരൻ പി എ. വെള്ളിയാണി ഹൗസ്. വെള്ളിയാണി ഹൗസ്. ബിയർ പാർലറിന് സമീപം കോതമംഗലം. കോതമംഗലം. ഓക്കെ ഓക്കെ ഓക്കെ. ആ പുള്ളിയുടെ വയറ്റിലുണ്ട്, നീ ഓപ്പറേഷൻ ചെയ്തല്ലേ അതിനകത്തുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത വായിക്കൂ. നമുക്കൊരു കോൾ ഉണ്ട് സാർ. ആ പറഞ്ഞു. ഹലോ 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 നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാം എന്ന പരിപാടിയാണ്. ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. എന്താണ് അസുഖം? എന്താണ് അസുഖം? പേരെന്താണ് ഇത് സംസാരിക്കുന്നത്? ഡോക്ടർ ശിശുബാലൻ. ശിശുബാലൻ. അതല്ല, നിങ്ങളുടെ പേര്? എന്റെ പേര് സൂര്യയാണ്. എന്താണ് അസുഖം പറഞ്ഞോളൂ. അതെ, ഞാൻ നല്ലതാണ് കേട്ടോ നിങ്ങളുടെ അവതരണം. നിങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച കൊടുത്തുന്ന സാരി സൂപ്പർ ആയിരുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉച്ചയിലല്ലേ മുടി കെട്ടി വെച്ചിരുന്നത്? അത് നന്നായിരുന്നു കേട്ടോ. പിന്നെ ഈ ഞാൻ കാര്യം പറഞ്ഞോട്ടെ? പറയാമോ? പിന്നെ ഈ നഖത്തില് ചുവന്ന കൂട്ടെക്സിന് പകരം നീല നന്നായിരിക്കും, നിങ്ങൾക്ക് നല്ല ചേരുന്നുണ്ട്. ഹലോ, ഒരു സൈഡ് ചരിയുമ്പോ ഉള്ള ആ ചിരി ഉണ്ടല്ലോ. ഹലോ, അതാണ് കിടില. ഹലോ കേട്ടാ. പിന്നെ ഹലോ കേക്കാമോ? നിങ്ങളുടെ അസുഖം എന്താണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. ഞരമ്പ് കേട്ടോ, വെച്ചിട്ട് പോവാം. കേട്ടെ കേട്ടെ കേട്ടെ, അടുത്തതായി എല്ലാ മാനസിക രോഗികളെ സാർ നമുക്ക് അടുത്തൊരു കോൾ ഉണ്ട് സാർ. ഓക്കെ, അടുത്തൊരു കോൾ ഉണ്ട്. ഹലോ. ആ ഹലോ, നമസ്കാരം. ആ ഡോക്ടറാണോ? ആ ഡോക്ടറാണ്, പറയൂ ആരാണ്? ആ ഡോക്ടറെ, എന്റെ പേര് അമ്മിണി എന്നാണ്. ആ അമ്മിണി, അമ്മിണി അമ്മിണി പറയൂ, എന്താ കാര്യം? ആ ഞാൻ ഈ വീട്ടു ജോലിക്കൊക്കെ പോണേണേ. ആ ഓക്കെ, എന്താണ് അസുഖം? എന്താണ് അസുഖം പറയാ സാറേ. അപ്പൊ ഞാൻ ഈ വക്കീലിന്റെയും ഡോക്ടറിന്റെ ഒക്കെ നിങ്ങളെ പോലുള്ള വലിയ വലിയ ആൾക്കാരെ വീട്ടിലൊക്കെയാണ് ജോലി ചെയ്യണതേ. ആ ഓക്കെ, എന്താണ് അസുഖം പറയൂ. ആ അസുഖം പറയാനായിട്ട് ഞാൻ ഡോക്ടറിന്റെ വീട്ടിൽ വന്നിരുന്നു. ആ ഓക്കെ. അപ്പൊ ഡോക്ടറിന്റെ ഭാര്യ പറഞ്ഞ് ഡോക്ടർ അവിടെ ഇല്ല, ഡോക്ടർ ഉള്ളപ്പോ വരാനാണ് പറഞ്ഞത്. ആ ഓക്കെ. അപ്പൊ ഞാൻ ടി വി വെച്ചോക്കെ ഡോക്ടറിന്റെ
കണ്ടത്. എന്താണ് കാര്യം പറയൂ. അതെ, ഡോക്ടറിന്റെ വീട്ടില് പണിക്കാളെ വേണ. ഡോക്ടറിന്റെ ഭാര്യ പറഞ്ഞു ഡോക്ടറോട് ചോദിക്കാന്. അതാണ് ഇതെന്തോ ഇത്. പിന്നെ ഡോക്ടറേ, ഒരു സംശയം ചോദിക്കാറുണ്ട്. നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് ഡോക്ടർ. ഈ നിങ്ങളുടെ ഓപ്പറേഷൻ ചെയ്യുമ്പോ കത്തി വയ്ക്കോ? ഓപ്പറേഷൻ പല രീതിയിലുണ്ട്. അത് മൈനർ ഉണ്ട്, മേജർ ഉണ്ട്. അപ്പൊ ഇതിൽ ഏത് ഓപ്പറേഷൻ ആണെന്ന് അറിഞ്ഞാലേ നമുക്ക്. ഏത് ഓപ്പറേഷൻ ചെയ്താലും കത്തി വയ്ക്കോ? നമ്മള് മൈനർ ഓപ്പറേഷന് കത്തി വയ്ക്കാറില്ല. ഈ മേജർ ഓപ്പറേഷൻ ആകുമ്പോൾ ഏകദേശം ഒരു 7-8 മണിക്കൂർ എടുക്കും. അപ്പൊ ബോറടിക്കാതിരിക്കാൻ വേണ്ടി നേഴ്സുമായിട്ട് ഇന്ന് കത്തി വയ്ക്കും. ഡോക്ടർ എന്നെ തെറി വിളിച്ചിട്ടുണ്ട് അറിയോ? ഞാൻ ഇന്ന് ഒരു ആരും തെറി എന്റെ ബെഡിലേക്ക് വിളിച്ച് തള്ളി ഇറക്കിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന്. ഒരിക്കലും ഒരിക്കലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓർത്തി, ഞാൻ ഒരു ദിവസം ഹോസ്പിറ്റലിൽ പനിയായിട്ട് വന്നോ, അന്ന് ഡോക്ടർ പറഞ്ഞു ഇഞ്ചക്ഷൻ ചെയ്യണോന്ന്. ഇവിടെ ഇവിടെ അതെ. അന്ന് എന്നോട് പറഞ്ഞ മുണ്ട് താത്തിയിടാൻ. എനിക്ക് നാണമായിട്ട് ഞാൻ ഇവിടുന്ന് പൊക്കി ഇങ്ങനെ പിടിച്ചില്ലേ. അന്ന് എന്നെ തെറി പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. കൊല്ലാതെ വിട്ടത് ബാക്കി. ഹലോ. ആ ഹലോ, നമസ്കാരം. മെഡി ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ ഉണ്ടല്ലോ അല്ലേ? ഡോക്ടറെ, എനിക്ക് ഞാൻ കോട്ടയത്തു നിന്ന് സണ്ണിയാണ് വിളിക്കുന്നത്. സാറേ, ഒരു വലിയ പ്രശ്നമായിട്ടാണ് ഞാൻ വിളിക്കുന്നത്. സാറേ, ഞാൻ ഈ ഭക്ഷണം കഴിച്ചിട്ട് എന്റെ ശരീരം തടി വെക്കുന്നില്ല. അതാണ് പ്രശ്നം. അതാണ് മെലിഞ്ഞ്, വല്ലാതെ മെലിഞ്ഞിരിക്കുകയാണ് ഞാൻ. അത് നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ഒരുതരം കൊക്കോപ്പുഴുവാണ് ഇതിന് കാരണം. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊക്കോപ്പുഴു കഴിച്ചിട്ട് പോവുകയാണ്. അപ്പൊ നമ്മൾ ഈ കൊക്കോപ്പുഴുവിനെ നീക്കം ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ തടി വെക്കാം കേട്ടോ. സാറേ, അതെ, ഈ കൊക്കോപ്പുഴു എങ്ങനെയാ സാറേ ഇരിക്കുന്നത്? കൊക്കോപ്പുഴു ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. അത് എങ്ങനെയാണ് ഇരിക്കുക? എന്റെ സൗകര്യം അനുസരിച്ച്. ടെൻഷൻ കാരണമാണ് സാറേ. അതെങ്ങനെ കൊക്കോപ്പുഴു അങ്ങനെ ഇരിക്കുമെന്നൊന്ന് പറഞ്ഞു തരുവായിരുന്നെങ്കിൽ. ഓ, ഇപ്പൊ ലൈവ് ടി വി കണ്ടോണ്ടിരിക്കണ? അതെ സാറേ, ഞാൻ ടി വി കണ്ടോണ്ടിരിക്കാം, ടി വി കണ്ടോണ്ടിരിക്കാം. ഓക്കെ, കൊക്കോപ്പുഴു ഏകദേശം ഇരിക്കും എങ്ങനെ എന്ന് പറഞ്ഞാൽ. ഹലോ, ഒന്ന് വന്നേ സാർ. എന്താണ് സാർ? ഇവിടെ ഇവിടെ എന്താ ക്യാമറ? കൊക്കോപ്പുഴു ഏകദേശം ഇതുപോലെ ഇരിക്കും. വിഷമിക്കുന്ന കാര്യമില്ല, പള്ളി കാണിക്കല്ലേ. അമീബ പോലെ ഇരിക്കണം. നമുക്ക് ഒരു കോളും കൂടി ഉണ്ട്. ഓക്കെ. ഹലോ. ആ ഹലോ, നമസ്കാരം. മെഡി ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. ഡോക്ടർ ചോദിച്ചോളൂ. ഞാന് പിന്നെ കാട്ടാക്കട എന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് മുരുകൻ എന്നാണ്. മുരുകൻ പറയോ. സാറേ, എനിക്ക് പിന്നെ രാത്രി ഉറക്കം കുറവാണ്. കുറച്ച് പിന്നെ പകല് ജോലിക്ക് പോകുമ്പം ഭയങ്കര ഉറക്കമാണ്. പിന്നെ അത് പ്രധാനമായിട്ട് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര ഉറക്കമാണ് സാറേ. അത് സാറല്ല, നമ്മൾ നോക്കണം. നന്നായിട്ടിരുന്ന് ഉറങ്ങിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇല്ല സാർ, ആൾക്കാരും ഭയങ്കര ശല്യം. എന്താണ് ജോലി? എന്താണ്? ഞാൻ ബസ്സിലെ ഡ്രൈവറാണ്. ഏത് റൂട്ടാണ് ഓടുന്നത്? ഞാൻ മലയങ്കിഴ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ സാറേ ചോദിച്ച? അല്ല, ആ റൂട്ടിൽ ബസ്സിൽ കയറാതിരിക്കാനാണ്. ഓക്കെ ഓക്കെ, വെച്ചോളൂ. കണ്ടേ 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 കണ്ടേ. നമുക്കൊരു വിദേശത്ത് നിന്ന് ഒരു കോൾ ഉണ്ട് സാർ. ഓക്കെ. ഹലോ. ആ ഹലോ, നമസ്കാരം. ഹലോ, ഞാൻ ദുബായിൽ നിന്നാണ് സാർ വിളിക്കുന്നത്. ദുബായിൽ നിന്ന്. ആ സാറേ, ഞാൻ എന്റെ കഫീലിന് ഒരു അസുഖമുണ്ട് സാർ, അത് പറയാൻ വേണ്ടി വിളിച്ചതാണ്. ഈ ശരീരത്തിന്റെ ഏത് ഭാഗത്തായിട്ട് വരും കഫീല്? അയ്യോ സാറേ, കഫീൽ എന്ന് വെച്ചാൽ എന്റെ സ്പോൺസറാണ്, എന്റെ മുതലാളി ഇവിടുത്തെ. പുള്ളിക്കാരാണ് സാർ അസുഖം. ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ ഫോണിൽ നിന്ന് പുള്ളി കൊടുക്കാം സാറേ. ഓക്കെ ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ സാറേ. ഹലോ ഹലോ ഹലോ, ഡോക്ടർ പറഞ്ഞോളൂ. ഡോക്ടർ കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ. എന്റെ കഫീലിന്റെ അസുഖം എല്ലാം മനസ്സിലായോ സാറേ? മനസ്സിലായില്ല, മനസ്സിലായി. കഫീൽ എങ്ങനെ ആള്? പണം? അയ്യോ സാറേ, എന്റെ കഫീൽ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഷെയ്ക്കാണ്. ഫാക്ടറിയും ബിൽഡിങ്ങും ഒരു 150 തൊഴിലാളികൾ എല്ലാം ഉള്ള എന്റെ മുതലാളി, എന്റെ ജീവനാണ്, എന്റെ ദൈവമാണ് എങ്ങനെ. ഓക്കെ, അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മളെ കേരളത്തിൽ എന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക, നമുക്ക് അത് ചികിത്സിക്കാം കേട്ടോ. ശരി സാറേ, നാളെ തന്നെ നമ്മൾ ഇരിക്കാം സാറേ. ഓക്കെ ശരി സാറേ. ഓക്കെ ബൈ. എന്താ സാർ, സാറിന് മനസ്സിലായില്ലേ സാർ? എന്റെ മൂന്നാമത്തെ നിലയെ ഞാൻ വാർക്കും. ഓക്കെ, നമുക്കൊരു ബ്രേക്ക് എടുക്കാം. അടുത്ത സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഒരു രോഗി വന്നിട്ട് നമ്മുടെ കഷ്ടത അനുഭവിക്കുന്ന രോഗികൾ സാറിനെ നേരിട്ട് കണ്ട് രോഗവിവരം പറയുന്നതാണ് സാർ. ആയിക്കോട്ടെ. അപ്പൊ അവർ വിളിക്കുന്നു.
എന്താണ് ചോദിച്ചോളൂ. നമസ്കാരം സാർ. നമസ്കാരം. നമ്മുടെ മോനാണ് സാറേ, 7 വയസ്സ് പ്രായമുണ്ട്. അവൻ സംസാരിക്കാനില്ല, അവനൊന്നും കേൾക്കാനും ഒന്നും പറ്റൂല സാറേ. ഒരു വക ആഹാരം കഴിക്കൂല സാറേ. ഈ അടുത്ത കാലത്തായിട്ട് അവന്റെ മുടിയെല്ലാം കൊഴിഞ്ഞു പോയി. ഇതുപോലായി സാറേ. എന്ത് അസുഖം നമുക്ക് എത്ര ചുളിച്ചിട്ട് മനസ്സിലാവുന്നില്ല സാറേ. എത്ര നാളായി സാറേ? ഇവനൊരു 4.5 വയസ്സുള്ളപ്പോ ഒരു പനി വന്നതാ. അതോടുകൂടി എന്റെ കുഞ്ഞ് തളർന്നു പോയി സാറേ. വീട്ടിലാണെങ്കിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞിനെ കൊണ്ട് ഞാൻ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി. ഗവൺമെന്റ് ഹോസ്പിറ്റലാണോ? അല്ല, പ്രൈവറ്റാ. ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു എന്റെ കുഞ്ഞിന്റെ തലച്ചോറിന് എന്തോ അസുഖമുണ്ട്, പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണമെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞ് മരിച്ചു പോകുന്നു പറഞ്ഞു. ഞാനും ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവറാണ് സാറേ, കൂലിക്കാൻ സാറേ ഓട്ടോ ഓടിക്കുന്നത്. ഇതറിഞ്ഞു ഓടിയെത്തിയപ്പോ തന്നെ 4-5 ലക്ഷം രൂപ സാറേ ഹോസ്പിറ്റലിൽ കെട്ടിവെച്ചാണ് ഓപ്പറേഷൻ നടത്തിയത് സാറേ. 1 മാസം അവിടെ കിടന്നു സാറേ. ഗുളിയ മരുന്നെല്ലാം കൂടെ തന്നെ ഒരുപാട് പൈസ, വസ്തുവും പ്രമാണ വീടും എല്ലാം പോയി സാറേ. എന്നിട്ട് എന്റെ ചെറുക്കന്. സമാധാനം, നിങ്ങൾ സമാധാനപ്പെടും, സമാധാനപ്പെടും. ഒരു കാര്യം ചെയ്യാം, നിങ്ങള് എന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരൂ, ഞാൻ ചികിത്സിക്കാം. എന്റെ മോനെ ഇത്രയൊക്കെ ആക്കി നിനക്ക് പോരാടാ, നിനക്ക് മനസ്സിലായോ? നീ നമ്മളെയൊക്കെ മറന്നുപോയിക്കാറ്, നിനക്ക് നമ്മളെ മുഖം ഓർമ്മ കാണില്ല. നിന്റെ മകൻ നമുക്ക് മറക്കാൻ പറ്റൂലടാ. ദൈവത്തെ പോലെ തൊഴിലാണ് നിന്റെ അടുത്ത്. നീ പറഞ്ഞ പൈസക്ക് മുത്ത് അറച്ചില്ലടാ. എന്റെ കിട്ടുന്ന പറയാൻ വെച്ചിട്ട് നീ നിന്റെ ഹോസ്പിറ്റലിൽ കൂടെ ഞങ്ങളുടെ ജീവൻ വേണമെങ്കിൽ തരുമായിരുന്നല്ലോ സാറേ. എന്റെ പോലെ ഞാൻ ഇനി എന്ത് ചെയ്യും? ഈശ്വര എനിക്ക് സഹിക്കാമേ. ഞാൻ ഇനി എന്താ സാറേ ചെയ്യേണ്ടത്? ഈശ്വര എന്റെ മോനെ എങ്ങനെയിട്ടൊന്ന് അറിയിപ്പിക്കാതെ പെട്ടെന്ന് എന്നെ വിളിക്കണേ. ഒരമ്മയുടെ അപേക്ഷയാണ് ഈശ്വര. കോമഡി സ്റ്റാർസിൽ ഇന്ന് ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നറെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആൻഡ് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയത് എബി എന്ന സിനിമയിൽ വിനീത് ശ്രീനിവാസന്റെ അമ്മയാണ് ഈ നിൽക്കുന്നത്. സോ ആ ഒരു അൺബിലീവബിൾ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല. ആനന്ദം എന്ന സിനിമയിൽ ഒരു ടീച്ചറുടെ റോളായിരുന്നു, കുറച്ച് മെച്യൂർ ക്യാരക്ടറായിരുന്നു. സോ നിങ്ങളൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ആക്ട്രസിൻ്റെ ഒരു എന്താ പറയുക, ഒരു വേറൊരു രൂപമാറ്റം അല്ലെങ്കിൽ ഒരു ഭാവമാറ്റം നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ ഓഡിയൻസിന് വേണ്ടി നമ്മൾ ലൈവായിട്ടൊന്ന് കാണിക്കാൻ പോവുകയാണ്. ഇവിടെ കോമ്പിനേഷൻ ഒന്നുമില്ല, ഒരു ഒറ്റയ്ക്കുള്ള ഒരു സിംഗിൾ ഡബ് സ്മാഷ്. റെഡിയാണോ വിനീത? നന്ദനം എന്ന സിനിമയിൽ ഒരു ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ സെഗ്മെൻ്റ് ആണ് നമ്മളിവിടെ പ്ലേ ചെയ്യാൻ പോകുന്നത്. സോ ആർ യു ഓൾ റെഡി ഫോർ ദാറ്റ് ഡാർലിംഗ്? ഞാൻ ട്രൈ ചെയ്യാം, എനിക്ക് എത്രത്തോളം പറ്റുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഷുവർ, യെസ്. എന്റെ കൃഷ്ണ, ഇന്നേ തുലാമാസത്തിലെ വൈകുണ്ഠ ഏകാദശി. ഈ ഗുരുവായൂർ നാട്ടിലുള്ള പെണ്ണുങ്ങളായ പെണ്ണുങ്ങൾ മുഴുവൻ അവിടെ നമ്മുടെ മുമ്പിൽ കാത്തു നിൽക്കണ്ടാവും കണി കാണാൻ. ഈ ബാലാമണി മാത്രം ദാ ഇവിടെ ഉണ്ട്. കാട്ടുകോഴിക്കെന്ന് ചങ്ക്രാന്തി എന്നൊരു പറച്ചിലു പോലെ ബാലാമണിക്കെന്ത് ഏകാദശിന്നാ ഇപ്പൊ പുറപ്പെട്ടിറങ്ങിയ തള്ളമരസെറ്റിന്റെ ഭാവം. മായന്നൂരിൽ നിന്നെ കൂട്ടിക്കൊണ്ടു വരുമ്പോ എന്തൊക്കെ വിടലാ കേശവനായർ വിട്ടത്. എന്റെ ബാലാമണിയെ, സുഹൃതെന്നല്ലാണ്ട് എന്താ പറയാ. രാവിലെ നിർമാല്യം തൊട്ട് വൈകുന്നേരം ദീപാരാധന വരെ പൂജകൾ ഓരോന്ന് മുടങ്ങാണ്ട് ഗുരുവായൂരപ്പനങ്ങടെ തൊഴാന്ന് വെച്ചാ അത് പൂർവജന്മ സുഹൃതാ. ഇതിപ്പോടെ വന്നിട്ട് ദിവസം 10 കഴിഞ്ഞു, ഇന്നേ വരെ ബാലാമണി അമ്പലാട കണ്ടിട്ടില്ല. അതെങ്ങനെയാ, നേരം വെളുത്ത അന്ത്യ അവളൊരു വിളിയല്ലേ? ബാലാമണിയെ, ബാലാമണിയെ, ബാലാമണിയെന്ന് എന്റെ കയ്യില് കിട്ടട്ടാ തന്തേനെ ഒരു സുഹൃതക്കാരൻ. നമ്മൾ വലിയ അത്ഭുതങ്ങളൊക്കെ കാണിക്കണ ആളല്ലേ, എന്നെ ഒന്ന് അങ്ങോട്ട് വിളിപ്പിച്ചൂടെ ആ അമ്പലനടയിലേക്ക്. എന്തേ, എന്തു പറഞ്ഞാലും ഒരു കള്ള ചിരിയും നോട്ടോ. ബിക്കോസ് ഇത്രയും ഒരു അൾട്രാ മോഡേൺ ജീൻസും
ടോപ്പും ഒക്കെ ഇട്ടൊരു ബാലാമണിയെ കാണാൻ പറ്റുമെന്ന് സ്വപ്നേതി ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഗ്രേറ്റ് ജോബ്. സോ ഒറ്റമുറി വെളിച്ചം എന്ന സിനിമയിലെ പെർഫോമൻസിനാണ് വിനീതയ്ക്ക് സ്പെഷ്യൽ ജൂറി അവാർഡ് ഇത്തവണത്തെ സ്റ്റേറ്റ് അവാർഡ്സിൽ ലഭിച്ചത്. സോ ആ ഒരു മൂവി റിലീസ് ആകുമ്പോൾ എല്ലാവരും ചെന്ന് ഈ ഒരു അഭിനയ വിസ്മയത്തെ നേരിട്ട് കണ്ട് തന്നെ ആപ്രിഷ്യേറ്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇനിയും ഒരുപാട് ഹൈറ്റ്സ് പോകാൻ പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് വിനീത. ഇനി കഴിഞ്ഞ ഷെഡ്യൂളിൽ മാക്സിമം പോയിന്റ്സ് നേടിയ ടീമിനുള്ള സമ്മാന വിതരണമാണ്. ആൻഡ് ദ പ്രൈസ് ഗോസ് ടു ടീം ഫോർ സ്റ്റാർസ്, സജിൻ, ശർമ്മ, ശ്യാം ആൻഡ് പ്രസാദ്. ായ നമ്മുടെ ടീം ഫോർ സ്റ്റാർസിന് ലഭിക്കുന്നു ഐഎംഎൻ മൊബൈൽ ഷോപ്പ് നൽകുന്ന എക്സ്ക്ലൂസീവ് മൊബൈൽ ഫോൺസ്, അറഫ ഗോൾഡ് നൽകുന്ന ഗോൾഡ് കോയിൻസ്, താലം ജ്വല്ലേഴ്സ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്, ഒപ്പം തന്നെ സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ് ഫോർ ടീം ഫോർ സ്റ്റാർസ്. അങ്ങനെ കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുപോലുള്ള നല്ല വിശേഷങ്ങളും കാഴ്ചകളുമായി ഇനിയും ഈ വേദിയിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്നും ഉണ്ടാകും. ആൻറ്റിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിംഗ്. ബൈക്ക് നന്നാക്കാൻ സ്ക്രൂ ഡ്രൈവറും സ്പാനറും കൊണ്ടുവരുന്നുണ്ട്. പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തെ നലകൾ ചുണ്ടിലണിഞ്ഞവളെ, എന്റെ പൊണ്ണി സാർമാരെ, എന്റെ കുഞ്ഞിനെ ഇങ്ങാ, എന്റെ മകള് കരഞ്ഞ് കരഞ്ഞ് ചാവാറായി. സംഭവം എന്താ? സംഭവം നല്ല വണ്ടിയാണ്, അതായത് ഓടിക്കുന്നവന്റെ കയ്യിലിരിക്കും. അല്ല, കുട്ടപ്പൻ ചേട്ടനെ വിളിക്കാം. തുടിയിൽ ഉണരും പ്രകുട കേട്ടു തുയിൽ ഉണർന്നു പാടിയെ.